ഹായ് എല്ലാവരും എന്തെയാണ് എല്ലാവരും സുഖമായിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ചാനലിലെ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക. വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോസിനെല്ലാം ലൈക്ക് കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും നമ്മുടെ വീഡിയോസ് അവൈലബിൾ ആണ്. അപ്പോൾ അവിടെയും കൂടെ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ സ്കിൻ കെയർ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് 7 ഡേയ്സ് കംപ്ലീറ്റഡ് ആക്കിയിട്ടുണ്ട്. ഇന്നെന്ന് പറയുന്നത് 8th ഡേ ആണ്. തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ നല്ലപോലെ പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ലിപ്സിനെ എങ്ങനെ കുറച്ചുകൂടെ ബ്രൈറ്റനപ്പ് ആക്കാം, കുറച്ചുകൂടെ പിങ്കിഷ് കളർ ആക്കാം എന്നുള്ള ഒരു നാച്ചുറൽ ടിപ്പാണ് ഞാനിന്ന് ഷെയർ ചെയ്ത് തരുന്നത്. ഏറ്റവും ആദ്യം തന്നെ പറയട്ടെ, നമ്മളെല്ലാവരും ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ ലിപ്സ്റ്റിക്കിലൊക്കെ ഒരുപാട് കെമിക്കൽ അടങ്ങിയിട്ടുണ്ട്. ഈ കെമിക്കലും ഈ ആഡഡ് കളേഴ്സൊക്കെ കാരണമാണ് നമ്മുടെ ലിപ്പ് നല്ലപോലെ പിഗ്മെൻറ്റഡ് ആയി പോണത്. നമുക്കിപ്പോൾ എന്തായാലും ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാതിരിക്കാനായിട്ട് പറ്റില്ല. പക്ഷേ നമുക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു യൂസേജ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ലിപ്സിൽ ഒരു ബാം അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ലൊരു ബ്രാൻഡിൻ്റെ ബാം ആയിരിക്കണം അപ്ലൈ ചെയ്യുന്നത്. അതിന് ശേഷം നമ്മൾ അതിന് പുറമേ ആയിട്ട് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ലിപ്പിൽ ഈ ബാം എന്ന് പറയുന്നത് ഒരു ബാരിയറായിട്ടോ അല്ലെങ്കിൽ ഒരു ഷീൽഡായിട്ട് ആക്ട് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നത് കൊണ്ട് വരുന്ന പിഗ്മെൻറ്റേഷൻസ് കുറയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ നാച്ചുറൽ റെമഡി തയ്യാറാക്കാം. ആദ്യം നമുക്ക് വേണ്ടത് ഒരു മീഡിയം സൈസിലുള്ള ബീട്രൂട്ട് ആണ്. അതിൻ്റെ സ്കിന്നെല്ലാം പീൽ ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് ചെറിയ പീസസ് ആക്കി ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഒന്നുകിൽ നിങ്ങൾക്ക് ആദ്യമേ വാഷ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ പീൽ ചെയ്ത് ചെറിയ പീസസ് ആക്കിയതിന് ശേഷം വാഷ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാൻ ഇവിടെ ചെയ്യുന്നത് പീൽ ചെയ്ത് ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തതിന് ശേഷമാണ് വാഷ് ചെയ്യുന്നത്. ഇനി നല്ലപോലെ വൃത്തിയായി കഴുകിയെടുത്ത ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ ബീട്രൂട്ടിൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഒട്ടും വെള്ളം ചേർക്കാതെ നല്ല പേസ്റ്റ് ആക്കി അരച്ചെടുക്കാം. ഇത് കണ്ടോ, എല്ലാ പീസസും നല്ലപോലെ അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ബീട്രൂട്ട് ജ്യൂസ് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു വൃത്തിയുള്ള അരിപ്പ് എടുക്കുക, അതിലേക്ക് ഈ ബീട്രൂട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോഴത്തേക്കും നല്ല പ്യുവർ ആയിട്ടുള്ള ജ്യൂസ് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ലിപ് ബാം തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ അലോവേറ ജെൽ ആഡ് ചെയ്യുക. നല്ല പ്യുവർ ആയിട്ടുള്ള അലോവേറ ജെൽ തന്നെ ആഡ് ചെയ്യണം. അതിലേക്ക് ആൽമണ്ട് ഓയിൽ ഒരു 3 to 4 ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ജ്യൂസിൽ നിന്നും വളരെ കുറച്ച് മാത്രം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ബീട്രൂട്ട് ജ്യൂസ് അധികമായിട്ട് ആഡ് ചെയ്യരുത്. ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് ടീസ്പൂണാണ്, അതിൻ്റെയും പകുതിയാണ് ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്ന അലോവേറ ജെല്ല്, ബീട്രൂട്ട് ജ്യൂസ്, ആൽമണ്ട് ഓയിൽ, ഈ 3 ഇൻഗ്രീഡിയൻറ്റും ഹോമോജീനിയസ് ആയിട്ട് മിക്സ് ആയി വരുന്നത് വരെ ഇതാ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇനി ഏത് ടൈപ്പ് അലോവേറ ജെല്ലാണ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതെന്നുള്ളത് പറയാം. നമ്മൾ വീട്ടിൽ വളർത്തുന്ന അലോവേറ ജെല്ല് അത് പ്യുവറാണ്, നാച്ചുറലാണ്, അത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് 100% റിസൾട്ട് കിട്ടും. എന്നാൽ നമ്മൾ ലിപ് ബാം ഒക്കെ തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ ആ അലോവേറ ജെല്ല് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു തിക്നെസ് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റിക്കിനെസ് കിട്ടത്തില്ല. കാരണം അത് ജെല്ലിയാണ്, മാത്രമല്ല അതിലൊരു തിക്നിങ് ഏജൻറ് ഇല്ല. അതേസമയം പുറത്ത് ഷോപ്പിലൊക്കെ നല്ല പ്യുവർ ആയിട്ടുള്ള അലോവേറ ജെല്ല് കിട്ടും, അതിൽ തിക്നിങ് ഏജൻറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ തിക്നെസ് കിട്ടും. നമ്മൾ ആ അലോവേറ ജെല്ല് യൂസ് ചെയ്തിട്ടുണ്ടാക്കുന്ന എന്ത് കാര്യത്തിനായാലും ഒരു തിക്നെസ് കിട്ടും. അതുകൊണ്ടാണ് ലിപ് ബാം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ റെഡിമെയ്ഡ് അലോവേറ ജെല്ല് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങളും അത് തന്നെ മാക്സിമം യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഏത് ബ്രാൻഡിൻ്റെ അലോവേറ ജെല്ല് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ചില അലോവേറ ജെല്ലില് ഒരു ഗ്രീൻ കളറൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് വാങ്ങാതെ പ്യുവർ വൈറ്റിലൊക്കെ കാണുന്ന ആ ഒരു അലോവേറ ജെല്ല് യൂസ് ചെയ്യുക. അപ്പം നമ്മുടെ ലിപ് ബാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ടെക്സ്ചർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ എൻ്റെ കയ്യിലേക്കൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. നമ്മുടെ ലിപ്സിൽ യൂസ് ചെയ്യുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എൻ്റെ കയ്യിൽ ഇത് അപ്ലൈ ചെയ്തിരിക്കുകയാണ്. നല്ലപോലെ സ്കിന്നിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക, നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് തന്നെ സ്കിന്നിലേക്ക് അബ്സോർബ് ആകും. മാത്രമല്ല ഈ ബീട്രൂട്ടിൻ്റെ ഒരു കളറുണ്ടല്ലോ, ആ കളർ സ്റ്റെയിൻ പോലും നമ്മുടെ സ്കിന്നിൽ കാണാനായിട്ട് സാധിക്കുകയില്ല. കംപ്ലീറ്റ്ലി അത് സ്കിന്നിലേക്ക് അബ്സോർബ് ആവുന്നതാണ്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് നമ്മൾ ലിപ്സിൽ യൂസ് ചെയ്യുമ്പോഴും. കണ്ടോ, ഇതാണ് ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. കണ്ടോ, ഡെയിലി ഡെയിലി നമുക്ക് ബീട്രൂട്ട് ജ്യൂസ് ഒക്കെ തയ്യാറാക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് സ്റ്റോർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഒന്നുകിൽ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന അതേ ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ തയ്യാറാക്കിയതിന് ശേഷം ഒരു 2 to 3 ഡേയ്സ് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം. റെഫ്രിജറേറ്ററിൽ സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് ബീട്രൂട്ട് ജ്യൂസ് ഓൾറെഡി നിങ്ങൾ തയ്യാറാക്കി വെക്കുക, എന്നിട്ട് ജ്യൂസ് റെഫ്രിജറേറ്ററിൽ സ്റ്റോർ ചെയ്യുക. നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾ ലിപ് ബാം തയ്യാറാക്കിയിട്ട് ഡെയിലി ഡെയിലി യൂസ് ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസിൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ. നമ്മുടെ എല്ലാവരുടെയും ഒരു കോമൺ ആയിട്ടുള്ള പ്രോബ്ലം ആണ്, ചില സീസൺസിൽ അല്ലെങ്കിൽ ചില ടൈമിൽ
നമ്മുടെ ലിപ്സ് നല്ലപോലെ ഡ്രൈ ആവും, ഡ്രൈ ആയിട്ട് പൊട്ടി തുടങ്ങും. ചിലർക്കൊക്കെ ചെറിയ ചെറിയ ബ്ലീഡിംഗ് പോലെയൊക്കെ കാണും. അതെല്ലാം റെഡ്യൂസ് ചെയ്യാനായിട്ട്, ആ ഒരു ഡ്രൈനെസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു ലിപ് ബാം ആണിത്. ഇപ്പൊ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, എന്റെ ലിപ്സ് പിഗ്മെന്റഡ് ആണ്. കാരണം ഞാൻ, എനിക്ക് അറിവ് വെച്ച കാലം മുതൽ ഞാൻ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് എന്റെ ലിപ്സിന്റെ ഔട്ടർ ലൈനൊക്കെ പിഗ്മെന്റഡ് ആണ്. അപ്പൊ ഇതുപോലുള്ള നാച്ചുറൽ ലിപ് ബാംസ് ഒക്കെ നല്ലപോലെ ഈ പിഗ്മെന്റ്സ് റെഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കാതെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും കൂടെ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.